ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ചു, ഇനി നമുക്ക് തിരി കൊടുത്താൽ തിരിയല്ല എന്താ സാധനത്തിന് പറയാം, ഞാൻ നേരെ ഇന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ഏകദേശം ഒരു ഇവിടുത്തെ 20 രൂപ എന്ന് വെച്ചാൽ 13 രൂപയെ ആയിട്ടുള്ളൂ. അതിന് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റൂ. ഇല്ലാതെ വന്നാണ് ഇവിടേക്ക്, വിസ വേണ്ട അങ്ങനെയുള്ള ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ ഇല്ലാതെ കയറി വന്നാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ രണ്ട് പേര് കയറിയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് ഇത് എന്താ പറയുക, ഈ സംഭവമല്ലേ റൂം എടുക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഇവിടെ ഞാനിപ്പോൾ ബ്യൂട്ടോളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ റൂം കിട്ടി, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എനിക്ക് മെയിനായിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ടണം, പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് വൈഫൈ ഉള്ള ഏതെങ്കിലും ഒരു റൂം ഒരു ദിവസത്തേക്ക് കിട്ടണം. കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 3-4 GB ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇൻ്റർനെറ്റ് കയറ്റിയിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഞാൻ സിം എടുത്തിട്ടുമില്ല, സിം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. 2 ദിവസം അങ്ങനെ ഉണ്ടാവും. നേരെ തന്നെ തിരിച്ച് ഡൽഹിക്ക് തന്നെ പോകണം. അവിടെ എംബസിയിൽ നമ്മുടെ ഇത് അപ്പം അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കറൻ്റ്ലി ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ കഴിയും. ഗൈസ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ മുകളിലെ ടെറസിലാട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചുമ്മാ കയറിയതല്ല, എൻ്റെ ഡ്രസ് ഒന്ന് അലക്കിയിടാൻ കയറിയതാണ്. അപ്പോഴാണ് ഈ ഒരു വിഷ്വൽസ് കാണുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് ഇന്ത്യയൊക്കെ പോലെ തന്നെ. അപ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് സിറ്റിയിലൂടെ പോവാണ്. ഇതിപ്പോൾ ഞാൻ വന്നിടത്തോളം ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കൺട്രിയാണിത്. നേപ്പാൾ അത്ര ദൂരത്തല്ലെന്നൊന്നും വിചാരിച്ചിട്ട് ആരും നോക്കണ്ട, സിമ്പിളായിട്ട് നമുക്ക് വരാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഗൈസ്, അപ്പോൾ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങിയതാണ് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മമ്മൂസ് കൊണ്ടു തന്നിട്ടുണ്ട്. മമ്മൂസ് അറിയാലോ, നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ കഴിച്ചൊരു സംഭവമാണ്, ചിക്കൻ മമ്മൂസാണ്. അപ്പോൾ ഇത് ആ ഒരു കറിയിൽ കൂട്ടി തിന്ന, എന്തായാലും നല്ല വൃത്തിയുണ്ട്, ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇവർ കൈ യൂസ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത് കഴിക്കുന്നത്, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ഏകദേശം ഒരു 5-5.5 ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് റൂമോ കാര്യങ്ങളോ കിട്ടുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ഹോട്ടലിൽ ഇവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഭക്ഷണം പോലെ അല്ല കേട്ടോ, നൂഡിൽസൊക്കെ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് പോട്ടെ. നിങ്ങൾ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരുവിധം സ്പോട്ടിലോട്ടൊക്കെ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് പോകാൻ പറ്റും. ബസ് സർവീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇവിടുന്ന് ഡൽഹിക്ക് ബസ് ഉണ്ട്. ഞാൻ തിരിച്ച് ചിലപ്പോൾ ബസ്സിലായിരിക്കും ഡൽഹിക്ക് പോവാം. സ്ലീപ്പർ ബസ് ഉണ്ടാവും. സ്ലീപ്പർ ബസ് ഇല്ലെങ്കിൽ നമുക്ക് സിറ്റിംഗ് ബസ് തന്നെ എടുക്കാം. സിറ്റിംഗ് ബസ് ആണെങ്കിൽ ചെറിയ ഫെയർ മതി, ഏകദേശം ഒരു 1500-1600 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഡൽഹിക്ക് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് ബസ്സിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല, നാളെ ഇനി തിരക്കിട്ട് നമ്മൾ പോകേണ്ടി വരും. പുള്ളി പറയുന്ന എനിക്കൊന്നും മനസ്സിലായില്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് അവിടെ ഇവിടെയും പേര് കേട്ടാലെങ്കിലും നമുക്ക് മനസ്സിലാവും, പക്ഷേ ഇത് അതുമില്ല, വേറെന്തോ ഒരു ലാംഗ്വേജ് ആണ്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സിറ്റി കൂടെ പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ, സിറ്റിയിലൂടെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു വെറൈറ്റി ആയിട്ടാ കേട്ടോ, സ്ട്രീറ്റ് ഫുഡാണ്. ഞാൻ പക്ഷേ അത് കഴിക്കുന്നില്ല, കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ സീനാണ്. പെണ്ണുങ്ങളാ, ഇത് ചിക്കൻ തന്നെയാണ് കേട്ടോ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്, ചിക്കൻ ഇങ്ങനെ കോൽമളി കുത്തി ഇറക്കി അവരിങ്ങനെ ചുട്ട് തരികയാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പൈസയുണ്ട് കേട്ടോ, അതുകൊണ്ട് പൈസൻ്റെ കാരണം കൊണ്ടും അതുപോലെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അസുഖം മീൻസ് അറിയാലോ അങ്ങനത്തെ അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് വലുതായിട്ട് കഴിക്കുന്നില്ല. ഇവിടെ 2-3 കടകളുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ. നമ്മൾ പിന്നെ കരിമ്പ് ജ്യൂസ് ആണെങ്കിൽ കൊടുക്കും, കരിമ്പ് ജ്യൂസ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും, അതാണ്.
ഇതും വിശ്വാസത്തിന് കുറവൊന്നുമില്ല, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ഇവിടെ പെട്ടുപോയാലോ, അതുകൊണ്ടാണ് ടേസ്റ്റ് നോക്കാത്തത്. ഓക്കെ, പിന്നെ കംപ്ലീറ്റ് ലേഡീസ് തന്നെ കേട്ടോ കച്ചവടക്കാരൊക്കെ, അതായത് അങ്ങനെയുള്ള കച്ചവടക്കാർ കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ പുറത്തോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ റോഡിൻ്റെ പണി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇവർ കറക്റ്റ് എന്താ പറയുക ഒരു നമുക്ക് നല്ലൊരു വിഷ്വൽസ് എടുക്കാൻ പറ്റാത്തത്. ഞാനെന്തായാലും ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ഇനി വെറുതെ വയറ് കേടാക്കാൻ ഫുഡ് അങ്ങനെ കഴിക്കാൻ നോക്കുന്നില്ല. എന്തായാലും നമുക്ക് കുറേ അല്ലാതെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്, കരിമ്പ് ജ്യൂസ്. ഇവിടെ ഒരു ലേഡി അത് വിൽക്കുന്നുണ്ട്. എന്താ കണ്ടില്ലേ, കരിമ്പ് ജ്യൂസ് എൻ്റെ കളി ഡിഫറൻ്റ് ആട്ടോ, ഒരുമാതിരി വേറെന്തോ ഒരു കളറ് പോലെ. ഈ സാധനം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലേറ്റാൽ കരിമ്പും അല്ല, അതുപോലെ തന്നെ ടേസ്റ്റിലും കുറച്ച് വ്യത്യാസമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയുന്നതാണ്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും സംഭവം കൊള്ളാം, ഈ തണുപ്പുള്ളപ്പോൾ വരണം. തണുപ്പുള്ളപ്പോൾ വന്നാലേ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക വിഷ്വൽസ് എടുക്കാൻ പറ്റൂ, ഒന്ന് ക്ലിയർ ആയിട്ട് ഫോട്ടോയും കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഈ സമയത്താണെങ്കിൽ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല ചൂടും ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക നല്ല വേർത്തൊലിക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടോൾ എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യക്ക് അടുത്ത് കിടക്കുന്ന ഒരു എന്താ പറയുക ഒരു ലൊക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുവിധം ഷോപ്പിലൊക്കെ ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ റൂറൽ ഏരിയാസിൽ പോവുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നേപ്പാളി കറൻസി തന്നെ വേണ്ടി വരും. അല്ലാതെ നമ്മളിപ്പോൾ എന്താ പറയുക ബ്യൂട്ടോൾ അതേപോലെ കത്മണ്ഡു പിന്നെ പോക്ര ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇന്ത്യൻ കറൻസി അക്സെപ്റ്റ് ചെയ്യും എന്നാണ് കേട്ടത്. ബ്യൂട്ടോൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ കറൻ്റ് എവിടെയാണുള്ളത്, എൻ്റെ കയ്യിൽ നേപ്പാളി കറൻസി വലുതായിട്ടൊന്നും ഇല്ല. ഞാൻ പിന്നെ ആ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു റിസപ്ഷനിസ്റ്റിനോട് ചേഞ്ച് ചെയ്താണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ മുമ്പൊരു തട്ടുകട ഉണ്ടായിരുന്നു ചോളം എന്തോ ആക്കി വിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോൾ അവിടെ കണ്ട്. പിന്നെ വേറൊരു സംഭവമാണ് ഇത് ഗോമാതാവ്, പശു ഒരുവിധം മാർക്കറ്റിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനും പശുവിനെ കറി വെച്ച് കഴിക്കുന്നതിനോട് എനിക്കും വലുതായിട്ട് യോജിക്കാനൊന്നും പറ്റൂല, കാരണം പശുവിനെയൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും തോന്നുകയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഗൈസ് വേറൊരു സംഭവം കാണാൻ പറ്റിയത്, ഇവിടെ അത്രത്തോളം ഭിക്ഷാടകർ ഇല്ല, ഏകദേശം കേരളമൊക്കെ പോലെ തന്നെയാണ്. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ല ഭിക്ഷക്കാരായിട്ടല്ല, അവരെന്തെങ്കിലും ഒരു ജോലി അവിടെ ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ എന്തെങ്കിലും തക്കാളിയോ അല്ലെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി അവിടെ ചെയ്യുന്നുണ്ടാവും. ഇയാൾ ചെയ്യുന്നുണ്ടോ, പശുവൊക്കെ നല്ല ഇണങ്ങി നിൽക്കുന്നത് ഇതാണ് പറഞ്ഞത്. ഇതിനെയൊക്കെ കണ്ട ആർക്കെങ്കിലും കൊല്ലാനൊക്കെ തോന്നുമോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഭിക്ഷാടനം ഇവിടെ വളരെ കുറവാണ്. ഇനി അഥവാ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെന്തെങ്കിലും ഒരു കച്ചവടമാണ് അവിടെ ചെയ്യുന്നത്, ഒന്നെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ ഉള്ളി അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് അവർ വിൽക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതേപോലെ കൊട്ടയിലൊക്കെ ആക്കിയിട്ട് എന്താ പറയുക കക്കിരിയോ വെള്ളരിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പിന്നെ നേപ്പാൾ ബസ് സർവീസ് നമ്മുടെ എന്താ പറയുക നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മോശമാണ്. ഇത് കണ്ടില്ലേ ആ ബസ്സൊക്കെ കണ്ടില്ലേ, നമ്മുടെ 90 കാലഘട്ടങ്ങളിൽ മോഹൻലാലിൻ്റെ ഒരു ഫിലിമിൽ പുള്ളി കൊണ്ടു നടക്കുന്നൊരു ബസ്സുണ്ട് വരവേൽപ്പ് എന്ന് പറയുന്നത്, അതുപോലെയാണ്. ബസ് സർവീസ് കുറച്ച് ബസ്സുകളൊക്കെ കുറച്ച് മോശമാണ്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. എന്താ പറയുക സിറ്റീസൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഗൈസ് ഞാൻ ഇനി ഇപ്പോൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോട്ട് എങ്ങാനും പോവുകയാണ്, കാരണം നമ്മൾ കംപ്ലീറ്റ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ എക്സ്പെൻസ് ഒത്തു പോകില്ല. അപ്പോൾ അതുകൊണ്ട് അതായത് ഓരോ രൂപയും നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്നല്ലേ, അപ്പോൾ അതുപോലെ നമ്മൾ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുമ്പോട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഏണിങ്സോ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ചാനലിൽ കാലിക്കറ്റ് ബ്രോ എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ എനിക്ക് ഏണിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലീറ്റ് നമ്മുടെ സീ ഡ്രീം യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഏണിങ്സ് കൊണ്ടാണ് നമ്മളിങ്ങനെ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുറേയൊക്കെ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എല്ലാതെയും പൈസ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സീ ഡ്രീം യൂട്യൂബ് ചാനലിൽ അതിൽ സാധാരണ ഞാൻ വിസ ഇൻഫർമേഷനാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ വിസ ഇൻഫർമേഷനൊന്നും വീഡിയോ എടുക്കാനും പറ്റൂല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്തായാലും നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ദേശീയ ഭക്ഷണമായ നമ്മുടെ
എൻ്റെ ദേശീയ ഭക്ഷണമായ കോഴിമുട്ട അതേപോലെ മാഗിയും വാങ്ങിയിട്ട് യൂസ് കഴിക്കുക. ഇത് കണ്ടോ, ഇതൊരു നേപ്പാളി പടത്തിൻ്റെ പോസ്റ്ററാട്ടോ. ആർക്കെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഇതൊന്നും ഞാൻ ഇതുവരെ കാണാത്ത നടന്മാരാണ്. നമുക്കാകെ അറിയുന്നത് ചൈന ഭാഗത്തോട് പോവുകയാണെങ്കിൽ എനിക്കറിയാവുന്നത് ജാക്കി ചാൻ, പിന്നെ വലുതായിട്ട് എനിക്ക് അറിയില്ല. ഗൈസ്, ഞാനിപ്പോൾ പല വഴികളിലൂടെയും നടന്നപ്പോൾ അവസാനം എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. മാഗിയും അതേപോലെ തന്നെ കോഴിമുട്ടയാണ് വാങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് മാത്രമേ നമ്മുടെ ഇലക്ട്രിക് കെറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇനി നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടി കൊടുക്കുകയാണ് മാഗി ഉണ്ടാക്കുക. സോ ഞാനിവിടെ ഇത് ഇവിടുന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നത് നേപ്പാളീസ് ചൈനീസിൻ്റെ ഒന്ന് മാഗി അത്ര അങ്ങോട്ട് രസം പോരാന്ന്. ഇതിപ്പോൾ ഇവിടെ 20 രൂപയാണ്. 20 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 13 രൂപയോളം വരും. 13 രൂപയോളം സെയിം പ്രൈസാണ്, പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു ഡിഫറെൻ്റാണ് ഇത്, ചിക്കൻ മസാലയൊക്കെ ആയിട്ടുള്ള. എന്തായാലും നമുക്കിത് ഉണ്ടാക്കി നോക്കാം. എൻ്റെ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, ഞാനിത് നേരത്തെ കൊണ്ടുവന്നതാണ്. ഇത് രണ്ടും ഞാനിവിടെ എത്തിയപ്പോൾ വാങ്ങിയതാണ്. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് തിരിവ് കൊടുത്താം. തിരിയല്ല, എന്താ സാധനത്തിന് പറയാം, സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി തന്നെ, വേറെ വലുതായിട്ടേ ഇല്ല. ഓക്കെ, കത്തി പോകേണ്ടെന്ന് അധികം. ഗൈസ്, ഈ നേപ്പാളി മാഗിയെ പറ്റി എനിക്ക് അത്ര നല്ല അഭിപ്രായം വരുന്നില്ല, കാരണം ഇത് കുറച്ച് ഡിഫറെൻ്റാണ്. ഇതെല്ലാം നമ്മളെപ്പോഴും കൂടെ കൊണ്ടുപോയെടുക്കുന്ന കേട്ടോ, ഈ ഒരു തകിടും അതുപോലെ മറ്റേ സംഭവങ്ങളൊക്കെ കെറ്റിലൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. പക്ഷേ ഞാനിതുവരെ ടെൻറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ ടെൻറ്റ് ഉണ്ട്, ക്യാമറ സ്റ്റാൻഡും ഉണ്ട്. അത് ഏറ്റവും വലിയൊരു ഭാരമായി നിൽക്കുക ഇതാണ്ടുള്ള മേഖല. ഏറ്റവും വലിയൊരു ഭാരം ടെൻറ്റും അതുപോലെ മറ്റേ ക്യാമറ സ്റ്റാൻഡുമാണ്. പക്ഷേ അത് ഇതുവരെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എവിടെ നിന്നെങ്കിലും അതും യൂസ് ചെയ്യണം. ഗൈസ്, ഇതാണ് മാഗി കേട്ടോ, കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ മാഗി തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. സാധാരണ ഇത് ചൈനയിൽ നിന്നാണ് പൊട്ടി പുറപ്പെട്ടെന്നൊക്കെ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് മാഗിയൊക്കെ. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായ നേപ്പാളിൽ പോലും ഇങ്ങനത്തെ മാഗി ആണെങ്കിൽ എന്തോ ഒരു വല്ലായ്മ. കാരണം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഡൽഹിയിൽ അതിനേക്കാളും നല്ല, ഡൽഹിയിലെല്ലാം സ്ട്രോങ് മസാല ആണ്. പക്ഷെ ഇവിടുത്തെ എന്തോ ഒരു മസാല എന്നൊന്നും പറഞ്ഞുകൂടെ, എന്തോ ഒരു സാധനം, അത്രേ ഉള്ളൂ. സ്ട്രോങ് ഇല്ല ഇവിടുത്തെ. എന്നാലേ നമുക്ക് വിശപ്പടങ്ങിയാൽ മതി. ഞാനിപ്പോൾ 2 നേരം ഇന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിന് ഏകദേശം ഒരു 20 രൂപ എന്ന് വെച്ചാൽ 13 രൂപയേ ആയിട്ടുള്ളൂ. അതിന് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റൂ. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് മമൂസ് കഴിച്ചില്ലേ 10 എണ്ണം, അതിന് ഏകദേശം ഇവിടുത്തെ 150 രൂപയായിരിക്കും. എന്ന് വെച്ചാൽ 100 രൂപയുടെ എടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല എങ്ങനെ നമുക്ക് ഉണ്ടായി കഴിക്കുന്നത് തന്നെയാണ്, വിശപ്പടങ്ങുകയും ചെയ്യും. പിന്നെ ഇത് ഓവർ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ മാഗി എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമുള്ളതാണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഒരു വട്ടം ബാൻ ചെയ്ത് നോക്കല്ലേ.